അതിന്റെ 24 25 വാക്യങ്ങൾ വായിക്കും. रोमियो 3 का 25 और 26 24 और 25 24 और 25 അവനെ കുറിയാ ക്രിസ്തുയേശുവിന്റെ രക്തമൂലം സൗജന്യമായത്ര നീതീകരിക്കപ്പെടുന്നത് വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തമൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു ദൈവം തന്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അവനെ അങ്ങനെ ചെയ്തത് ഇവിടെ വേഴ്സ് 24 24 25 നമ്മളൊന്ന് സൂക്ഷ്മമായി നോക്കിയാൽ അവിടെ രണ്ട് പദങ്ങളാണ് ഇവിടെ അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് റിഡംപ്ഷൻ രണ്ട് പ്രൊപിറ്റിയേഷൻ अगर अगर 24 और 25 वाक्य को अगर हम लोग ध्यान से पढ़ेंगे तो दो शब्द है दो उस दोनों वाक्य में दो शब्द वहां पर इस्तेमाल किया है 24वां वाक्य में छुटकारा करके एक शब्द आया है और 25वां वाक्य में प्रायश्चित करके शब्द आया है ഇവിടെ വീണ്ടെടുപ്പും പ്രായശ്ചിത്തവും വളരെ അധികം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് ഈ വചനം രണ്ടും നമ്മളെ കാണിക്കും ഇതില് ഒരു ബന്ധം എവിടാ സ്ഥാപിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അത് കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ചു और ये दोनों के बीच में जो रिश्ता है वो कहाँ पर स्थापना हुआ है करके अगर हम देखेंगे तो कलवरी क्रूश में प्रभु ने उसको किया है ഇത് ഒരേ സമയത്ത് നടന്ന രണ്ട് പദങ്ങളുടെ വിവർത്തനമാണ് ഒരേ സമയത്ത് നടന്നത് और ये दोनों कार्यों का पूर्तिकरण को हम देखते हैं क्रूश में ഇവിടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ जब छुटकारा के विषय में बोलते समय में प्रभु यीशु मसीह जब क्रूश पर मरा ഈ ലോകം കർത്താവിന് യാതൊരു വിലയും കൊടുത്തില്ല എന്ന് നമ്മൾക്കറിയാം हम जानते हैं कि ये संसार ने प्रभु को कोई भी मूल्यता नहीं दिया എന്നാൽ ഈ വീണ്ടെടുക്കപ്പെട വീണ്ടെടുക്കപ്പെടുന്ന ജനം ഒരു വിലയില്ലാത്തവരായിരുന്നു और ये छुटकारा पाने वाले जो लोग है ये लोग को भी उनके ऊपर भी कोई भी इज्जत या दाम नहीं था എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വീണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ ഒരു വിലയില്ലാത്ത നമ്മൾക്ക് വിലമതിക്കാൻ ദൈവം ഒരു വില കൽപ്പിച്ചു लेकिन ये जब जो जो लोग छुटकारा पा रहे हैं ये लोग जिनके ऊपर कोई दाम नहीं था प्रभु ने उनको छुटकारा देने के बाद उनको एक मूल्यता एक स्थान एक कीमत प्रभु ने उनके ऊपर एक दाम दिया നമ്മളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ വിലയില്ലാത്ത നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ വിലയുള്ളതായി മാറിയത് ആ വീണ്ടെടുക്കപ്പെട്ട ജനത്തിന്റെ യാതൊരു പ്രത്യേകത കൊണ്ടല്ല हमें और एक बात समझना ये है कि ये जो छुटकारा पाने वाले जो लोग है जिनपे कोई भी दाम नहीं था कोई भी मूल्यता नहीं था उन लोगों को प्रभु का छुटकारा का कार्य की वजह से अगर कोई भी दाम या कोई भी इज्जत अगर उनको मिला है तो वो लोगों के गुण के वजह से नहीं है കാരണം 24-ാമത്തെ വാക്യം സ്പഷ്ടമായി പറയുന്നത് വി ആർ ജസ്റ്റിഫൈഡ് ഫ്രീലി ബൈ ഹിസ് ഗ്രേസ് അവന്റെ കൃപയാൽ നമുക്ക് സൗജന്യമായ ഒരു നീതീകരണമാണ് കിട്ടിയിരിക്കുന്നത് हमें सेत मोत सेत में धर्मी ठहराया गया यानी कि मुफ्त में धर्मी ठहराया है करके हम पढ़ते हैं നമുക്ക് അറിയാം പഴയ നിയമത്തിൽ ദുഷ്ടനെ നീതീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ദൈവം സംബോധന ചെയ്യുന്നത് ദൈവത്തിന് അറപ്പായ ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരാൾ ദുഷ്ടനെ നീതീകരിക്കുന്നത് हमें पुराने नियम में अगर देखा जाए तो दुष्ट पुराने नियम में अगर एक दुष्ट व्यक्ति बिना कारण जो दुष्ट है वो अगर बिना कारण या बिना कोई वजह का बिना कोई मूल्यता का अगर वो धर्मी ठहराया जा रहा है तो परमेश्वर के नजर में वो घृणित बात है നമുക്ക് ആ ഒരു വാക്യം വായിക്കാം സദൃശ വാക്യം 17-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വായിച്ചാൽ പ്രൊവേർബ്സ് ചാപ്റ്റർ 17 വേഴ്സ് 15 നീതി വചന उसका 17 का 15 में हम पढ़ते हैं തന്നെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റമതിക്കുന്നവനും രണ്ടു പേരെ അപോഹിക്കുന്നു ദുഷ്ടനെ നീതീകരിക്കുന്നവനും പിന്നെ നീതിമാനെ കുറ്റം വിധിക്കുന്നതും രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പാണ് ഇത് രണ്ടും ദുഷ്ടനെ നീതീകരിക്കാനും പറ്റത്തില്ല നീതിമാനെ കുറ്റം വിധിക്കാനും പറ്റത്തില്ല യഹോവയുടെ സന്നിധി उन दोनों से यहोवा घृणा करता है तो वो दोषी को जो निर्दोष करता है और निर्दोष को जो दोषी करेगा
दोनों को यहोवा दोनों को घृणित करता है जो दोषी है अगर वो निर्दोष ठहराया जा रहा है तो परमेश्वर के नजर में वो घृणित है कॉन्ट्रडिक्टरी आयोर कार्य रोमा लेखन नालाम अध्याय अंजामत्ते वाक्यम वायिक्कां लेकिन रोमियो का पुस्तक 4:5 में हम लोग जब वाक्य पढ़ते समय में इसका विपरीत बात को हम देखते हैं 4:5 वाले हाँ 4:5 4:5 पढ़ेंगे പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനും അവന്റെ വിശ്വാസം നീതിയായി കണക്കാക്കുന്നു ഇവിടെ അഭക്തനെ നീതീകരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് 4:5 പഠിക്കേ परंतु जो वह भक्तिहीन के धर्मी ठहराने वाले पर विश्वास करता है उसका विश्वास उसके लिए धार्मिकता गिना जाता है। तो यहाँ पर देखो भक्तिहीन को यहाँ पर क्या कर रहा है धर्मी ठहराया जा रहा है करके हम ये वचन में पढ़ते हैं। इवडे नीतीकरिक्कुन्ने इवडे ओरु पदत्तिन्टे ओरु व्यत्यासम मात्रमे उल्लू सदृश वाक्यत्तिल नम्मल दुष्टनुम ഇവിടെ നമ്മൾ അഭക്തനായ ഒരു മനുഷ്യനെ കുറിച്ച് വായിക്കുന്നു നമ്മളോ ജബ് നീതി വചൻ മേ ജബ് ഹംനെ ജോ വാക്യ പഠാ വഹാ പർ അഭക്ത കേ ബാരേ മേ ഹംനെ പഠാ താ ഔർ യഹാ പർ ജോ ഹൈ ഭക്തിഹീൻ കർകേ ബസ് യേ ദോ ശബ്ദ കാ ഫർക് ഹൈ എന്നാൽ ഇത് രണ്ടും നമ്മൾ അന്ന് നോക്കിയാൽ ഇത് രണ്ടും ബന്ധമുള്ളതായിട്ട് നമുക്ക് കാണാം ഔർ ലേക്കിൻ യേ ദോനോ ശബ്ദോ മേ റിഷ്താ ഹൈ കർകേ ഹം ദേഖ് സക്തേ ഹൈ കാരണം നമ്മൾ നോക്കിയാൽ വിക്കഡ് വിക്കഡ് എന്ന പലപ്പോഴും ദൈവം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ മനുഷ്യരെ കുറിച്ച് സംബോധന ചെയ്തിട്ടുണ്ട് പുരാണ നിയമേ ഭജൻ സംഗീതം പഠത്തെ സമയമേ ദുഷ്ട ദുഷ്ട കർക്കെ മനുഷ്യക്കെ വിഷയമേ ദുഷ്ട മനുഷ്യ കർക്കെ ബഹുത് ബാർ ബോലാ ഗയാ ഹൈ എന്നാൽ നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ ലേക്കിൻ നയ നിയമേ ജബ് ഹം ആതേ ഹൈ നമ്മൾ വിക്കഡ് മാൻ എന്ന് നമ്മൾ ആ പദം വളരെയധികം കാണാൻ സാധിക്കത്തില്ല ലേക്കിൻ ദുഷ്ട ദുഷ്ട മനുഷ്യ ജോ പുരാണ നിയമേ ജോ ശബ്ദ ഇസ്തമാൽ കിയാ ഹൈ वो नए नियम में वो शब्द को उतना इस्तेमाल नहीं किया എന്നാൽ അഭക്തൻ എന്ന് പറയുന്ന ശബ്ദം കൂടുതലായി ഉപയോഗിച്ചതാണ് പുതിയ നിയമം लेकिन അഭക്ത करके जो शब्द है नए नियम में ज्यादा इस्तेमाल किया है അഭക്തനെ എന്തുകൊണ്ട് ദൈവം നീതീകരിക്കുന്നു तो ऐसा क्यों है एक अभक्त जन को परमेश्वर धर्मी ठहराता है ഇവിടെയാണ് ദൈവത്തിന്റെ വളരെ വളരെ അധികമായ വലിയ ജ്ഞാനത്തിൽ ദൈവം ഒരു കാര്യം ചെയ്യുകയാണ് यहां पर है परमेश्वर अपने बड़े ज्ञान में एक बहुत बड़ा काम कर रहा है കാരണം ഒരു രീതിയിലും ഇങ്ങനത്തെ ഒരു വ്യക്തിയെ നീതീകരിക്കാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല കാരണം ദൈവം നീതിമാനായിരിക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു അഭക്തനെ നീതീകരിക്കുന്നത് ഉചിതമല്ല തോ ഐസാ രീതി മേ അഗർ ദേഖാ ജായ തോ ഏക് ധർമ്മി പരമേശ്വർ ഹൈ ജോ ധർമ്മ സേ കാര്യ കർത്താ ഹൈ വോ അപ്നേ സാമർത്ഥ്യ സേ കിസി കോ അഗർ ഏക് ഭക്തിഹീൻ കോ ധർമ്മി ഗിനാ ജായ തോ കർണാ യേ ഉചിത ബാത് ഹൈ ക്യാ ഇവിടെ ഒരിക്കലും അത് അസാധ്യമായ കാര്യമാണ് നമ്മൾക്ക് കാണാൻ പറ്റും ഓർ ഹം ദേഖ്തെ ഹൈ കി യേ അസംഭവ ബാത് ഹൈ കി കിസ് തരഹ ഏക് അഭക്ത വ്യക്തി ധർമ്മീ ഹോ ജായേ ഇവിടാണ് നമ്മുടെ സുവിശേഷത്തിന്റെ കാതലായ വിഷയം വരുന്നത് കർത്താവായ യേശു ക്രിസ്തു മരിച്ചപ്പോൾ അവിടെ വീണ്ടെടുപ്പ് മാത്രമല്ല നടന്നത് അവിടെ ഒരു പ്രൊപ്പിറ്റിയേഷൻ അതായത് അവിടെ നമ്മൾക്ക് ഒരു പകരമായ ഒരു മരണം സംഭവിച്ചതിനാൽ അഭക്തരായ നമ്മൾ ഇത്രയും ദുഷ്ടന്മാരായ നമ്മളെ ദൈവം നീതീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് പുത്രനിൽ കർത്താവായ യേശു പുത്രനിൽ ദൈവം നിയോഗിച്ചത് जो अद्भुत कार्य जो प्रभु में कलवरी क्रूस में जो प्रभु ने किया हुआ कार्य का जो हमें समझना है कि उस कलवरी क्रूस में हमें छुटकारा दिया है केवल उतना ही नहीं लेकिन प्रभु यीशु मसीह का वो प्रायश्चित बलि की वजह से क्योंकि प्रभु यीशु मसीह प्रायश्चित हुआ हम जैसे अभक्त और दुष्ट लोगों को परमेश्वर की उपस्थिति में धर्मी ठहराने का कार्य प्रभु यीशु मसीह के द्वारा मुमकिन हुआ പിന്നെ ശിക്ഷ ഇല്ലാത്ത നിലയിൽ ഒരു ക്രമീകരണം വരുന്നത് നമ്മൾ ഏറ്റു പറഞ്ഞാൽ അത് ഏറ്റു പറയുമ്പോൾ തന്നെ കർത്താവ് നമ്മുടെ പാപത്തെ ക്ഷമിക്കുന്നതിന്റെ കാരണം തന്നെ അവിടെ ഒരു പ്രായച്ചിത്തം നടന്നതിന്റെ ഫലമാണ് പ്രഭു യേശു മസീഹ് കൽവരി ക്രൂശ് മേ ഹമാരേ ലിയേ പ്രായശ്ചിത്ത് ഹുവാ ഉസ്കേ ലിയേ
നമുക്ക് വീണ്ടെടുപ്പ് മാത്രമല്ല ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ നമ്മളൊക്കെ പ്രായച്ചിത്തമായി. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ പറയുന്നത് നമ്മളെ നീതീകരിക്കുന്ന ദൈവമായി കർത്താവ് യേശു ക്രിസ്തു ജസ്റ്റിഫയർ ആയിട്ട് മാറിയിരിക്കുകയാണ്. और फिर हम पढ़ते समय में वो हमारे लिए छुटकारा दिया, उतना ही नहीं प्रायश्चित भी किया। प्रायश्चित करने के बाद अगला वाक्य में हम यह पढ़ते हैं कि प्रभु यीशु मसीह जो धर्मी ठहराने वाला भी ठहर चुका है करके हम पढ़ते हैं। കർത്താവ് യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ സാധ്യത നമ്മൾ എത്രമാത്രം മനസ്സിലാക്കണം പ്രിയരെ. ആമേൻ. ഇസ്കെ ലിയേ പ്രിയോ ഹമേ പ്രഭു യേശു മസീഹ കാ ജോ മൃത്യു കാ ജോ കാര്യ ഹൈ ഉസ് കാര്യ മേ ക്യാ 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 ബാതേ മുംകിൻ ഹോ ചുകാ ഹൈ വോ ബാത് കോ ഹമേ സമജ്നാ ഹൈ. മരണത്തിൽ ഉള്ള വിവിധ വശങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായിട്ടും കർത്താവിന്റെ സ്നേഹത്തിന്റെ വലുപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. കൽവരി ക്രൂശ് മേ പ്രഭു ജബ് മർതേ സമയ മേ ഉസ്മേ ക്യാ ക്യാ ബാതേ കാ सुविधा है या जो जो बातों का प्रकट हुआ बातें है जो कार्य है जो पापी को उसको मिलता है करके जो उसका लाभ मिलता है करके ये बात देखते समय में प्रभु को कितना अधिक हम धन्यवाद देंगे. നമ്മളെ നീതീകരിക്കുന്നത് ദുഷ്ടന്മാരെ നീതീകരിക്കുന്ന അതായത് അൺഗോഡ്ലി ആയ അഭക്തനെ നീതീകരിക്കുന്ന ദൈവം ഇപ്പോൾ നമ്മൾ അഭക്തനായിട്ടല്ല എന്നാൽ നമ്മളെ ദൈവം നീതിമാനാക്കിക്കൊണ്ടാണ് ദൈവം പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾക്ക് വേണ്ടി ആയിരിക്കുന്നത്. तो हम जैसे अभक्त लोगों को परमेश्वर धर्मी ठहराने के बाद अभी हमारा अवस्था क्या है? अभी हम लोग अभक्त लोग नहीं है बल्कि हम लोग धर्मी जन है परमेश्वर की नजर में देखते समय में. और ये प्रभु यीशु मसीह हमें धर्मी ठहराते हुए हमारा सारा कमियों को लेकर वो हमारे लिए मध्यस्थी कर रहा है. हम लोग जो जो धर्मी प्रायश्चित करके शब्द जो है प्रायश्चित हुआ करके दूसरा जगह पर हम देखते हैं और वही हमारे पापों का प्रायश्चित है और केवल हमारे ही नहीं वरन सारे जगत के पापों का भी. രണ്ടാമത്തെ ഒന്നാം വാക്യത്തിൽ തന്നെ അവിടെ കർത്താവ് പാപം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ തുടങ്ങുന്നത്. वहां पर जो दो का एक में पढ़ते समय में वहां पर योहन्ना क्या कहते हैं, बालकों में इसलिए लिख रहा हूँ कि तुम लोग पाप ना करो. अंगने चेदाल लेकिन तुम कर बैठे तो अवड़े कर्ताव येशु क्रिस्तु यन्न एडवोकेट पिताविंदे सन्निधिल नीतिमान आया और एडवोकेट आनंद अवड़े परेंगे. वहां पर हम देखते हैं कि यदि अगर हमसे गलती से हो भी गया तो भी पिता के पास हमारे लिए एक सहायक है अर्थात धर्मी येशु. वो शब्द देखो धर्मी येशु मसीह करके लिखा है. ഇങ്ങനത്തെ റൈറ്റിയസ് ജീസസ് ക്രൈസ്റ്റ് ആണ് നമ്മൾക്കായിട്ട് പകരക്കാരനായി പാപത്തിന് പ്രായച്ചിത്തമായി തീർന്നിരിക്കുന്നു. ഇസ് തരഹ കാ ധാർമ്മിക് പ്രഭു യേശു മസീഹ് ഹൈ ജോ ഹമാരേ ലിയേ പ്രായശ്ചിത് ഹോകർ പരിശുദ്ധ ബലി കേ രൂപ മേ പിതാ കേ ഉപസ്ഥിതി മേ ഹൈ. ഞാൻ അനേക അനേക ദേവദാസന്മാരെ സ്റ്റേജിൽ കയറിക്കൊണ്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എത്രയോ എത്രയോ വചനത്തിന്റെ പരിജ്ഞാന കുറവാണ്. അവരിങ്ങനെ പറയുകയാണ് കർത്താവായ യേശു ക്രിസ്തു ഗെത്സമനെ തോട്ടത്തിൽ അവിടെ ആയിരുന്നപ്പോൾ ഈ പാനപാത്രം എങ്കിലും നിന്ന് നീക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ കർത്താവ് പറയാൻ ഉദ്ദേശിച്ചത് എന്താന്ന് ചോദിച്ചാൽ എനിക്ക് മരിക്കാൻ ഉള്ള ആ ഒരു ക്രമീകരണത്തിലേക്ക് ഞാൻ പോകാൻ പോകരുതേ എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് താൻ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കാര്യം തന്നെ ഞാൻ കേട്ടപ്പോൾ എത്രമാത്രം അവർ പറയുകയാണ് അവർ വിശ്വാസികളാണെന്ന് പക്ഷെങ്കിൽ എത്രമാത്രം അവർ തെറ്റിക്കിടക്കുകയാണ്. ऐसा मैंने ऐसा वचन सुना है जब वो लोग कहते हैं कि बोलते हैं कि जब प्रभु यीशु मसीह गेत्सेमने में वो प्रार्थना करते समय विनती करता है जब वो पिता से कहते हैं कि ये पिता हो सके तो ये समय मुझसे निकालो करके बोलते समय में बहुत से दास लोगों ने उसका अर्थ वो लोग ये बोलते हैं कि वो यीशु मसीह मरने के लिए इच्छा नहीं था उनको मरना वो मरने का चाहत नहीं रखा था इसके लिए ऐसा प्रार्थना किया है करके कितना गलतफहमी है वो लोगों में जो लोग ऐसा कहते हैं यीशु मसीह के बारे में. കാരണം ഞാൻ ഓർക്കുകയായിരുന്നു അത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ മരണം കഴിഞ്ഞതിന് ശേഷം ആ ഒരു അടുത്ത ഒരു 100-150 ആ ഒരു ഇയേഴ്സിന്റെ അകത്ത് തന്നെ എത്രയോ വിശുദ്ധന്മാർ മാർട്ടേഴ്സ് ഫോക്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ എത്രയോ എത്രയോ വിശുദ്ധന്മാർ അവർ മരണത്തിന് മുൻപാകെ ചെന്നപ്പോഴും അവർ വളരെയധികം സന്തോഷിച്ചും പാട്ടുപാടിയും അവരെ ക്രൂശിച്ച സമയത്തും അവരെത്രമാത്രം സന്തോഷത്തിലാണ് അത് അവരെ സ്വീകരിച്ചത്. അങ്ങനെ വെറും ശിഷ്യന്മാരായ കർത്താവിന്റെ ശിഷ്യന്മാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയെങ്കിൽ കർത്താവ് അരമനാഥനായ നമ്മുടെ കർത്താവിന് എത്രയോ സന്തോഷമായിരുന്നു കാൽവറി ക്രൂശിൽ പോകുന്നത്.
मैं उसके बाद मैंने फॉक्सेस मार्टर्स करके पुस्तक पढ़ा है, जिसमें बहुत से विश्वासी लोग लगभग यीशु मसीह के मरने के बाद 150 साल के बाद के जो विश्वासी लोग है, जो इतिहास है, विश्वासियों के इतिहास में हम देखते हैं वहां पर बहुत से विश्वासी को उपद्रव किया गया, सताया गया, उन लोगों को, बहुत से लोगों को यीशु मसीह के समान क्रूस में चढ़ाया था। तो ये जो प्रभु के चेले लोग, प्रभु के विश्वासी लोग, बहुत से लोग हैं ये पुस्तक में हम देखते हैं, उन लोगों को मरने के लिए इतना खुशी था, प्रभु के लिए शहीद होना, प्रभु के लिए रक्त साक्षी होना उनके लिए इतना आनंद था। अगर ये विश्वासी लोगों को मरने के लिए इतना आनंद है तो मैं सोच रहा हूँ प्रभु यीशु मसीह जो सच्चा मसीह है उनको कलवरी क्रूस में आकर मरने के लिए कितना बड़ा आनंद होगा। കാരണം എബ്രായ ലേഖനക്കാരൻ പറയുന്നത് അവൻ സന്തോഷം കൊണ്ട് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എന്ന് പറയുമ്പോൾ അവൻ അപമാനം അലക്ഷ്യമാക്കിയത് തന്നെ അവൻ എൻഡ്യൂർ ചെയ്തു ആ ക്രോസിനെ, കാരണം മുന്നിൽ ഒരു വലിയ സന്തോഷം കണ്ടപ്പോൾ। क्योंकि लेकिन अगर और इब्रानियों का पुस्तक दूसरा अध्याय का 12:2 में जब पढ़ते हैं समय में, हम देखते हैं समय में सामने रखा हुआ लज्जा को देखकर उसने सभी बातों को आनंद से उसने सहा, मतलब वो आनंद जो उसके सामने रखा गया था, जो आनंद के लिए जो उसके पास था, वो प्रभु इतना खुशी से आनंद से कलवरी क्रूस में मरा, लज्जा का कोई भी चिंता ना करते हुए वो आनंद से प्रभु ने क्रूस उठाया। സഹോദരന്മാരെ, ആ ഒരു വാക്യത്തിൽ തന്നെ, രണ്ടാമത്തെ വാക്യത്തിൽ തന്നെ ഇങ്ങനെ കർത്താവ് ചെയ്ത ആ കർത്താവിനെ കുറിച്ച് പറയുന്നത് അവൻ ഓത്തർ ആൻഡ് ദ ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത് എന്നാണ്, കാരണം വിശ്വാസത്തെ ഉൽപ്പാദിപ്പിക്കുക, ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് കർത്താവ് യേശു ക്രിസ്തു മാറി। और उसी वाक्य में इब्रानी 12:2 में पढ़ते समय में ये अवस्था जो प्रभु हमारे लिए क्रूस उठाने के लिए जो आनंद किया हुआ, यही प्रभु क्या हो गया, विश्वास का वो करता और सिद्ध करने वाला बन गया। यानी कि हमारे अंदर विश्वास को उत्पन्न करने वाला मूल व्यक्ति कारण जो अगर कोई है वो प्रभु यीशु मसीह है। നമ്മളെ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ നമ്മുടെ ദൈവത്തെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യുന്നവരാണ്। ऐसा नहीं सोचना कि हम लोग परमेश्वर को बहुत ही प्रोत्साहन किया करके, കാരണം പിതാവായ ദൈവം നമ്മളെ ഒരിക്കലും ശിക്ഷിക്കാത്തത് നമ്മളുടെ പാപത്തിന്, ഒരു പാപത്തെ ദൈവം കാൽവരി ക്രൂശിൽ പുത്രനിൽ കണ്ടതുകൊണ്ട് പിതാവായ ദൈവത്തിന് ആ മോട്ടിവേഷൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്। क्योंकि पिता परमेश्वर को अगर हमें न्याय नहीं करना था, हमें न्याय से हटाकर हमें नरक से बचाना है, बचाने के लिए अगर पिता को कुछ बात है, अगर कोई बात है जो प्रोत्साहन हुआ है, वो प्रोत्साहन करने वाला व्यक्ति और कोई नहीं प्रभु यीशु मसीह है। हमारा कोई भी कारण नहीं, हमारा कोई मूल्यता नहीं, बल्कि पिता परमेश्वर हमारा सारा पाप मसीह में देखा है, इसलिए हम बच गए। ഒരു വിലയില്ലാത്ത നമ്മളെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടെടുത്തതോടെ നമ്മൾക്ക് വില ഉണ്ടായി എന്ന് മാത്രമല്ല, സ്വർഗത്തിലെ സകല അവകാശികൾ ആയി തീരുവാൻ, മക്കളാക്കി തീരുവാൻ നമ്മൾക്ക് ആ ഒരു പദവിയിലേക്ക് എത്താൻ പോലും നമ്മൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥാനത്തിലാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലെ വീണ്ടെടുപ്പും പ്രായച്ചിത്തവുമായി നമ്മൾക്ക് മാറിയത്। प्रभु यीशु मसीह का क्रूस का मृत्यु का खासियत को हमें समझना है कि हम जो जिसमें कोई भी मूल्यता नहीं, हमको जो भी कोई भी इज्जत नहीं, हमारा कोई भी अधिकार या योग्यता हमारा नहीं था, लेकिन हम जैसे लोगों को हमें प्रभु ने मूल्य दिया, हमको स्थान दिया, हमको पदवी दिया, स्वर्ग का आत्मिक आशीषों से हमें आशीषित किया, हमें परमेश्वर का पुत्र बनाया, ये सब का कारण प्रभु यीशु मसीह के द्वारा है, ये बात हमें समझना है। കർത്താവായ യേശു ക്രിസ്തു, ഞാൻ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ വായിച്ചു, ഒരു സഹോദരൻ തന്റെ ക്യാമ്പസിൽ താൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഒരു ചെറുപ്പക്കാരൻ തന്റെ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർത്താവ് ഈ ട്രാക്സ് ഇങ്ങനെ കൊടുത്തു അനേകർക്ക്, അവിടെ ആമ്പിള്ളാരും പെൺപിള്ളാരും ടീച്ചേഴ്സും എല്ലാവരും ഇരിക്കെ തന്നെ ഈ സഹോദരൻ അങ്ങോട്ട് ട്രാക്സ് കൊടുത്തപ്പം ആ സഹോദരൻ ജസ്റ്റ് ബോൺ അഗെയിൻ ആയിട്ട് ഒന്നോ രണ്ടോ വർഷം ആയതേ ഉള്ളൂ. ആ സഹോദരന് രക്ഷയുടെ ആനന്ദം കൊണ്ട് ആ സഹോദരൻ ട്രാക്സ് കൊടുത്തപ്പോൾ അവിടെ എല്ലാവരും കളിയാക്കി. ആ കളിയാക്കി കഴിഞ്ഞിട്ടും അവിടെ ആ സഹോദരൻ പിന്നെയും ട്രാക്സ് കൊടുത്തപ്പോ അവിടെ ഒരാൾ വന്നിട്ട് ആ ആളുടെ കോളറെ പിടിച്ചിട്ട് പറയുകയാണ്, നീ എന്തു ഈ ചെയ്യുന്നേ? അപ്പം ആ സഹോദരൻ വേറെ ഒന്നും തന്നെ പറയാതെ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരാൾ മരിച്ചു എന്നതിന്റെ സാക്ഷ്യം ഞാൻ വെളിപ്പെടുത്തുകയാണ് ഇവിടെ, എനിക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ സഹോദരൻ ആ ട്രാക്ട് കൊടുക്കുന്നതായിട്ട് ഞാൻ അവിടെ വായിച്ചു. വളരെയധികം സന്തോഷം തോന്നി, കാരണം ആ സഹോദരനെ സംബന്ധിച്ച് ഒരാൾ മരിച്ചത് ആ സഹോദരന് വളരെയധികം എഫക്റ്റ് ആയതുകൊണ്ടാണ്, ആ സ്നേഹത്തിന്റെ ഉറവിടത്തിൽ നിന്നുകൊണ്ട് ആ സഹോദരൻ ആ ട്രാക്ട് കൊടുത്തത്. ये भाई जस्ट नया 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 जन्म ही हुआ था, एक दो साल ही हो गया था नया जन्म होकर, और वो उसको कॉलेज के कैंपस में जवान लड़का है,
कॉलेज के कैंपस में रोज जाकर वो लोगों को उस कैंपस में स्कूल के लोगों को विद्यार्थियों को टीचर्स को सभी लोगों को वो ट्रैक बांटते रहता था। तो जब भी वो ट्रैक बांटता था लोग उसका मजाक बढ़ाता था, लोग उसके ऊपर हंसते रहते थे, ये लड़का पागल है क्यों इतना ट्रैक बांट रहा बोलकर लोग उसको हंसी मजाक उड़ाता था। एक दिन यहाँ तक कि एक आदमी ने आकर वो लड़के का गला पकड़कर उसको खींचकर बोला तू क्या मूर्खता कर रहा है क्या बेवकूफी कर रहा है बोलकर उसको और निंदा उड़ाया। लेकिन वो उसका जवाब में वो क्या बोला, एक ही बात बोल रहा था कि मेरे लिए एक आदमी मरा, मेरे लिए एक आदमी क्रूस पर प्रायश्चित हुआ, उसके वजह से मैं उस प्रेम से मैं विवश होकर मैं ये ट्रैक बांट रहा हूँ करके उसका गवाह यही था कि मेरे लिए कोई मरा, मेरे लिए कोई मरा। उस कारण के वजह से वो दर रोज आकर ट्रैक बांटते रहता था। तो वो बात देखकर पढ़कर उतना खुशी हुआ क्योंकि उसको प्रेम इतना विवश किया कि वो इतना प्रेरित हुआ उस प्रेम के वजह से कि वो प्रभु के लिए हमेशा सेवा करते तैयार हो गया। നമ്മൾ എന്തുകൊണ്ടാണ് പ്രിയരെ, നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ നമ്മൾക്ക് ഇല്ലാതായി പോകുന്നത്? കാരണം വേറൊന്നുമല്ല, കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതിന്റെ ആ അളവ് നമ്മളിൽ കുറയുമ്പോഴാണ് നമ്മൾക്ക് പലവട്ടവും ക്ഷീണിതരായും നമ്മൾ ദുഃഖിതരായും മാറുന്നത്. എന്നാൽ ആ സഹോദരനെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ വളരെ മോട്ടിവേറ്റഡ് ആയി. കാരണം ആ സഹോദരനെ വിഷയത്തിൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് അദ്ദേഹം വളരെയധികം ആത്മാർത്ഥമായി തന്റെ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും ആ സന്തോഷം പകരുകയും ചെയ്യുകയായിരുന്നു. ആ കർത്താവ് മരിച്ചു എന്നുള്ള കാര്യം മാത്രം തന്നെ ഇത്രയും മോട്ടിവേറ്റ് ചെയ്തപ്പോൾ ആ ഒന്നോ രണ്ടോ വർഷം മാത്രം പ്രായമുള്ള കർത്താവിൽ അത്രയും മാത്രം പ്രായമുള്ള ആ സഹോദരൻ ഇത്രയും സന്തോഷിച്ചപ്പോൾ എത്രയോ വർഷങ്ങളായി നമ്മൾ ആ സന്തോഷം എത്രയോ വർഷങ്ങളായി നമ്മൾ മറന്നുപോയി. बाकी विश्वासियों के जीवन में हमारे जीवन में क्यों हमारे अंदर थकावट आता है, हम लोग कमजोर हो जाते हैं, क्योंकि हम लोग प्रभु यीशु मसीह का वो प्रेम का वो मूल्यता को उतना गंभीर या उतना मूल्यता हम नहीं देते जितना हमें देना चाहिए। मैं सोच रहा था ये नौजवान लड़का जो एक दो साल ही हो गया है प्रभु का प्रेम में इतना वो विवश होकर और प्रभु का प्रभु मेरे लिए मरा, सिर्फ वो प्रभु मेरे लिए मरा है करके वो बात का कारण के वजह से इतना वो तीव्रता से अगर वो कार्य कर रहा है तो हम जैसे लोग जो विश्वासी है जो इतना सालों में विश्वासी होकर इतना साल हो चुके हैं हम लोग कितना अधिक प्रभु में कार्य करना चाहिए, लेकिन हमें वो कमजोरी आ गया है, वो कमी आ चुकी है, हम थकावट आ गए क्योंकि प्रभु का क्रूस का मूल्यता को हम नहीं समझ रहे या वो मूल्य स्थान नहीं दे पा रहे जितना हमें देना चाहिए. അതുകൊണ്ട് മൂന്നാമത്തെ വാക്യത്തിൽ തന്നെ അവിടെ പറയുന്നുണ്ട് എബ്രായർ 12:3 നമ്മൾ നമ്മുടെ മനസ്സിൽ ക്ഷീണമുള്ളവരാകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പാപികളാൽ വിരോധം സഹിച്ച് ആ കർത്താവിനെ നമ്മൾക്ക് കൺസിഡർ ചെയ്യാം, നമുക്ക് ഈ കർത്താവിനെ ഒന്ന് ധ്യാനിക്കാം. അവിടെ കൺസിഡർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ബിസി ചെയ്യാന്ന അത് റോമാലേഖനം 12, അതായത് അവിടെ ആ അപ്പോസ്തലൻ വളരെ വിവശനായിട്ട് ബിസി ചെയ്യുവാണ് നമ്മുടെ അവയവങ്ങളെ കർത്താവിനായി സമർപ്പിക്കാൻ കാരണമുണ്ട്. കാരണം മൂന്നാമത്തെ ഈ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെ പാപികളാൽ വിരോധം സഹിച്ചവനെ നമ്മൾക്ക് ധ്യാനിക്കാം, കൺസിഡർ ചെയ്യാം. കാരണം നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ക്ഷീണിതരായതുകൊണ്ട് ഈ കർത്താവിനെ ധ്യാനിക്കുമ്പോൾ നമ്മൾ റിവൈവ് ആകുന്നത് കൊണ്ടാണ് കർത്താവ് അവിടെ അങ്ങനെ പറയുന്നത്. Amen. तो यहाँ पर जैसा हम लोग उसका इब्रानी 12:3 में हम पढ़ते हैं समय में हम कहते हैं वहां पर लिखा है कि इसलिए तुम इस पर तुम ध्यान करो कि विरोधियों के द्वारा पापियों के द्वारा इतना वो बातें वो सहा विवाद सहा, लेकिन ऐसे सब सहते समय में वो देखो तुम लोग निराश ना हो क्योंकि हमारा प्रभु जो है हमारे लिए इतना अच्छा आदर्श हमारे लिए छोड़कर गया है। तो ये हमें प्रोत्साहन कर रहा है, हमें ध्यान करो करके बोलता है। यही बात पौलुस 12 में रोमियो में पढ़ते समय में वहां पर भी वो इसी विषय में कहता है कि तुम लोग ध्यान करो, तुम लोग मनन करो कि प्रभु ने इतना हमारे लिए वो सहा है करके वो इसीलिए वो प्रेम हमें इतना विवश करना चाहिए कि इतना विरोधी वो सहकर भी हमें हमें ऐसा प्रभु की ओर हमें ध्यान करना है। क्यों क्या होगा, क्योंकि जब हम लोग ठंडा पड़ते समय में हम लोग जब निराश होकर हम लोग मन में हम लोग जब गिर जाते हैं समय में क्या होता है, जब प्रभु को ध्यान करते हैं प्रभु ने हमारे लिए इतना बात सहा है करके ये बात जब मनन करते हैं समय में तुरंत हमारे अंदर एक उत्तेजना आता है, तुरंत हम लोग प्रभु के प्रेम में विवश होकर प्रभु का प्रेम का वो कार्य में हम लोग आगे बढ़ने का सामर्थ्य हमें मिलता है। പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൽ കിട്ടിയിരിക്കുന്ന ഈ പദവി, ഈ ഒരു സ്ഥാനം, ഈ ഒരു മാനം ഒരിക്കലും നമ്മുടെ യാതൊന്നും കൊണ്ടല്ല. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ വളരെയധികം നമ്മൾ സന്തോഷിക്കാനുള്ള കാരണം തന്നെ എനിക്കിവിടെ വരാനുള്ള യോഗ്യതയില്ലായിരുന്നു, എന്നാൽ ഒരു യാഗത്താൽ എനിക്കിവിടെ പ്രവേശനം ലഭിച്ചു എന്നുള്ള സന്തോഷമായിരിക്കും അവിടെ ഭക്തന്മാരെ മുഴുവനും നയിക്കുന്നത്. मैं आप लोगों को बताना चाहता हूँ कि कलवरी जो जो भाई जो पवित्र जन जब स्वर्ग में वो लोग प्रवेश करेंगे, ये वो लोग स्वर्ग में प्रवेश करते समय में उन लोगों का अवस्था क्या रहेगा, उनका गवाही क्या रहेगा, एक ही गवाही रहेगा
कि हम लोग को ये स्वर्ग स्थान में आने के लिए हमें कोई भी योग्यता नहीं था, हमारा कोई भी स्थान नहीं था, बल्कि प्रभु यीशु मसीह कलवरी क्रूस पे मरा वो कार्य की वजह से है आज हम लोग यहाँ पर पहुंचा है बोलकर वो लोग सब लोग वही कारण से प्रभु को धन्यवाद देते रहेगा। प्रभु हमको सहायता करे। प्रभु परमेश्वर ने हमें धर्मी ठहराया है करके वो विषय को हम देख रहे थे। നമ്മള് ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവ് ചെയ്ത പ്രവൃത്തിയെ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് പ്രകാശിപ്പിക്കുമ്പോൾ നീതിയെക്കുറിച്ച് നമ്മളെ നല്ലതുപോലെ ബോധം വരുത്തുമെന്ന് നമ്മള് യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു। യോഹന്നാ ക പുസ്തക 16 അധ്യായം ജബ് പഠത്തെ സമയം മേ പ്രഭു ക വോ കാര്യ കോ ജബ് ഹം മനൻ കർത്തെ സമയം മേ വോ ഹമേ ധർമ്മി ഠഹരായ ഹൈ കർക്കേ ക ബോധ്യ ഭീ വോ ഹമേ ദിലാതാ ഹൈ। അവിടെ നമുക്ക് ഒരു കൺവിക്ഷൻ അല്ലെങ്കിൽ നീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് മനസ്സിലാക്കിയ തരത്തിലുള്ള നീതിയുടെ കാര്യം ഉണ്ട്, അതിനെ കുറിച്ച് നമുക്ക് അതിനെ കുറിച്ച് അല്ലാതെ നമുക്ക് ഓൾറെഡി നീതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇവിടെ നീതിനായ കോടതികളുണ്ട്, കുടുംബ കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്, അല്ലാതെ മജിസ്ട്രേറ്റ് ഉണ്ട്, ഒരു രാജ്യ സംവിധാനത്തിൽ നീതിപീഠം ഒരു വലിയ പ്രധാനമാണ്, ഒരു ഭരണഘടനയോടുള്ള ബന്ധത്തിൽ നീതിപീഠം ഒരു വലിയ പ്രധാനമാണ് എല്ലാ രാജ്യത്തും। तो धार्मिकता का बोध्य हमें करेगा या फिर हमें निरुत्तर करेगा करके बोलते समय में स्वाभाविक रीति से हमें जैसा समझता है वैसे नहीं है। हम जानते हैं भूमि में बहुत सारा धर्मशालाएं है, अधिकारी है, कोर्ट कचहरा है, अधिकारियां है, ये लोग सब क्या करते हैं, ये लोग न्याय का बात करते हैं, धर्म का बात करते हैं, दुनिया में धर्म होना चाहिए, इंसाफ होना चाहिए, ये सब बातें संसार के लोग भी करते हैं। ഇവിടെ നമുക്ക് കർത്താവ് 16 യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിൽ ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ ഞാൻ അയക്കും, ഞാൻ പോകാതെ അവൻ വരികയില്ല। നമ്മൾ 16:7 വാക്യത്തിൽ വായിക്കുകയാണ്, ഞാൻ പോകാതെ അവൻ വരികയില്ല। അപ്പൊ കർത്താവ് 33.5 വർഷം ഭൂമിയിൽ അക്ഷരീയമായി തന്നെ ഉണ്ടായിരുന്നതുപോലെ ഈ കർത്താവായ യേശു ക്രിസ്തു മരിച്ച് സ്വർഗത്തിലേക്ക് പോയി, മനുഷ്യ എന്ന രീതിയിൽ സ്വർഗത്തിൽ പോയി, അവന്റെ അസാന്നിധ്യത്തിൽ അവന് പകരമായിട്ട് ഈ ഭൂമിയിൽ സാക്ഷ്യം വഹിക്കാൻ, സഭയുള്ള കാലത്തോളം സഭയിൽ സാക്ഷ്യം വഹിക്കാനായിട്ട് ദൈവം അയച്ച വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്। तो हम पवित्र आत्मा के विषय में समझना है, जैसे 33.5 साल प्रभु यीशु मसीह इस दुनिया में था और उन्होंने पिता की इच्छा को कार्य किया और परमेश्वर का उपस्थिति को इस दुनिया में रखा, उसी तरह प्रभु यीशु मसीह जाने के बाद इस दुनिया में जो प्रभु यीशु मसीह के समान जो सहाय करता है, जो उन्हीं के समान परमेश्वर है, और जो जब तक कलीसिया इस दुनिया में है तब तक कलीसिया को मदद करने के लिए और हमारे लिए एक अच्छा सहायक प्रभु का आगमन तक रहने के लिए एक व्यक्ति है, एक सहायक है पवित्र आत्मा जो हमारे बीच में है। യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളിൽ ഹോളി സ്പിരിറ്റിനെ കുറിച്ചാണ് കർത്താവ് പഠിപ്പിക്കുന്ന ഒരു ഉപദേശമാണ് അവിടെ ഉള്ളത്। യോഹന്നാ കാ സുസമാചാര ജബ് ഹം 14, 15 ഓർ 16 അധ്യായോ കോ അഗർ ഹം ധ്യാൻ സേ പഠേംഗേ തോ പവിത്ര ആത്മാ കേ വിഷയം മേ ഹമേ ഏക് ബാതേ സിഖാതാ ഹൈ। അവിടെ അതിന്റെ 16-ാം വാക്യത്തിലുണ്ട്, 16-ാം വാക്യത്തിന്റെ 16-ാം വാക്യം, എന്നാൽ ഞാൻ സ്വർഗത്തിൽ പോയിട്ട് പിതാവിനോട് ചോദിക്കും, ഭൂമിയിൽ ചോദിക്കും എന്നുള്ള അർത്ഥത്തിലല്ല, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കണം, എന്നേക്കും എന്ന് കണ്ടില്ലേ, എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിന് ലോകത്തിന് അവനെ ലഭിക്കാൻ കഴിയുകയില്ല। എന്നിട്ട് പിന്നെ അടുത്ത വാക്യം, നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയും। അപ്പൊ നമ്മള് ഹോളി സ്പിരിറ്റ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന അല്ലെങ്കിൽ നമ്മളോട് കൂടെ ഇരുന്നു കൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കാര്യമാണ്, അത് ലോകം മനസ്സിലാക്കുമ്പോ പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, ന്യായവിധി, ഈ മൂന്ന് കാര്യം ലോകം മനസ്സിലാക്കിയ വിധത്തിലല്ല ഹോളി സ്പിരിറ്റ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്। तो इसके लिए जब प्रभु जब वो कहते समय में पवित्र आत्मा के विषय में कहते समय में, मैं एक दूसरा मददगार को तुम्हारे बीच में भेजूंगा, सहायक को भेजूंगा जो तुम्हें निरुत्तर करेगा, जो तुम्हें बोध्य करेगा पाप के विषय में, धार्मिकता के विषय में, न्याय के विषय में बोध्य करूंगा। ये पवित्र आत्मा का जो कार्य है जो हमारे अंदर करने वाला है, जो हमारा लाभ के लिए, हमारा फायदे के लिए है, जिसकी वजह से प्रभु को वो ये जाना जरूरी था, क्योंकि वो जाने के बाद ही वो आ सकता है,
ये मददगार जब आएगा, ये सहायक जब आएगा, संसार ने जिस रीति से पाप के बारे में, धार्मिकता के बारे में, न्याय के बारे में जो समझा है, संसार के पास जो समझ है उससे भी विपरीत या अलग है, संसार के समान नहीं रहेगा जो पवित्र आत्मा आके हमें निरुत्तर करेगा, बुद्धि करेगा। നമുക്കറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞു, രാജ്യത്തിന്റെ സംവിധാനം നീതിപീഠം ഏറ്റവും അടിസ്ഥാനമാണ്, ഏറ്റവും ഉന്നതമായ നീതിപീഠം നമ്മുടെ സുപ്രീം കോർട്ടാണ്. हम जानते हैं, मैं पहले भी मैंने ये कहा कि धर्म का धर्मशाला जो है, जो इस दुनिया में जो कोर्ट कचहरा है, जो अधिकारी है वो दुनिया में है, वो हमारे भारत देश में भी हम देखते हैं कि सुप्रीम कोर्ट है जो न्याय के विषय में सबसे आगे है। सुप्रीम कोर्ट ഉന്നതമായ നീതിപീഠത്തിൽ जड्ज ഒരു മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ പാപത്തിന്റെ മാനദണ്ഡമായിട്ട് പുള്ളി കാണുന്നത് എന്താണ്? എന്താണ് പാപം? തോ ജബ് യേ ന്യായാലയോ മേ ജബ് അധികാരി രഹതേ സമയ മേ ജബ് യേ അന്യായ കർനേ വാല ജബ് വോ ഏക് പാപീ കോ ആകേ ദേഖ്തേ ജബ് വോ ന്യായ കർതേ സമയ മേ വോ പാപ് കോ കിസ് അർത്ഥ മേ ദേഖ്താ ഹൈ, പാപ് കാ മൂല്യത കിത്ന രഖ്താ ഹൈ? ആ അർത്ഥത്തിലാണ് ഹോളി സ്പിരിറ്റ് പാപത്തെ ബോധം വരുന്നത്. ക്യാ ഐസാ ഐസാ വോഹി അർത്ഥ മേ പവിത്ര ആത്മാ ഭീ ഹമേ പാപ് കാ ബോധ കരാതാ ഹൈ ക്യാ, നിരത്തർ ദേതാ ഹൈ ക്യാ? ആ ജഡ്ജ് ആ താൻ ശിക്ഷിക്കുമ്പോൾ ഇന്ന കുറ്റത്തിനാണ് നിന്നെ ശിക്ഷിക്കുന്നതെന്ന് ആ പ്രതിയെ കൺവിൻസ് ചെയ്യുന്നുണ്ട്, അതിനാണല്ലോ കോടതി. तो कोर्ट का काम हम देखते समय में कोर्ट में क्या करता है, कोर्ट में जब वो गुनेगार को पकड़ते समय में, वो गुनेगार को जब न्याय करते समय में, न्यायालय में जब वो गुनेगार को पकड़ कर तूने ये गुनाह किया है इसलिए तुझे ये सजा मिलेगा करके, जैसा वो बोध कराता है, वो व्यक्ति को निरुत्तर कराता है, वैसे ही ये पवित्र आत्मा भी तेरे अंदर तूने ये गलती किया है, तू ये अपराधी है, ये अपराध की वजह से तुझे नरक जाना पड़ेगा करके वही काम पवित्र आत्मा भी करता है. അപ്പം നമുക്കിവിടെ ബോധ്യം വരുത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ബോധ്യത്തെ നമ്മുടെ ഹൃദയത്തിൽ പിടിച്ചുകൊണ്ടിരുന്ന ഞാൻ ബോധ്യം വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആത്മാവിന് സഹായം ലഭിക്കത്തില്ല. ആത്മാവിന് സഹായത്തിന് നമ്മളൊരു ശിശുവിനെ പോലെ ആത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തി തരാനായിട്ട് നമ്മളെ കർത്താവിന്റെ ആത്മാവിന്റെ സഹായം അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. तो निरुत्तर करेगा करके बोलते समय में या फिर हमें बोध्य होगा, हमें समझाएगा, हमें बताएगा करके बोलते समय में मेरे पास जो पहला ज्ञान था, मेरा पहला अवस्था है वो अर्थ में नहीं है, बल्कि पवित्र आत्मा जब हमें बोध्य करते समय में वो अवस्था में पवित्र आत्मा में लेकर जाकर वो पहले बार रहेगा जो हमें बोध्य होता है, हमें समझ में आता है कि मैं इस तरह का गुनहगार हूँ, इस तरह का पापी हूँ करके, उस समय में हमें पवित्र आत्मा की उपस्थिति में आकर हमें अधीन होना है, समर्पण करना है. അപ്പൊ പതിനാറിന്റെ എട്ടാം വാക്യത്തിൽ അവൻ വന്ന് പാപത്തെ കുറിച്ചും, അപ്പൊ ഈ സുപ്രീം കോർട്ടിലെ ജഡ്ജിന് പാപത്തെ കുറിച്ചുള്ള ബോധമാണോ ഹോളി സ്പിരിറ്റ് കൊടുക്കുന്ന ബോധം? തോ ഹമേ ഇസ്ലേ സമജ്നായി ബാക്കി യോഹന്നാ 16 കാ 8 മേ ആയേഗ കേതേ സമയ മേ വോ ആയേഗ തോ സംസാർ മേ പാപ് കേ വിഷയ മേ നിരുത്തർ കരേഗ തോ ജൈസാ യേ സംസാർ കാ അധികാരിയ ഹൈ ന്യായാലയോ മേ ക്യാ വോ അധികാരി ജൈസാ ഏക് പാപി കോ ഏക് ഗുനഹഗാർ കോ വോ നിരുത്തർ കർത്താ ഹൈ ബോധ്യ കരാതാ ഹൈ ക്യാ വോഹി സമാനതാ മേ ഹൈ ക്യാ പവിത്ര ആത്മാ ഭീ കർതാ ഹൈ? ഇവിടെ കർത്താവ് അതിന്റെ 16:9 ഹോളി സ്പിരിറ്റ് ബോധ്യപ്പെടുത്തുന്നതിന്റെ ഒരു 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 ചിഹ്നം നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് പാപം എന്ന വിഷയത്തെ ഹോളി സ്പിരിറ്റ് ബോധ്യപ്പെടുത്തുന്നതെന്ന് ഒരു ഒരു സാദൃശ്യ രൂപേണ നമ്മളോട് പറയുന്നുണ്ട്. ഉസ്കാ വാക്യ നൗ മേ ജബ് ഹം പഠ്തേ സമയ മേ വാ പർ പവിത്രാത്മാ യേ വചൻ ഹമേ യേ ബോധ്യ ദിലാ രഹാ ബതാ രഹാ ഹൈ കി കിസ് രീതി സേ വോ പാപ് കേ വിഷയ മേ മനുഷ്യ കോ നിരുത്തർ കരേഗാ ബോധ്യ കർകേ ദിഖായേഗാ കർകേ ഏക് ശബ്ദ വാ പർ ഹം പഠ്തേ. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഹോളി സ്പിരിറ്റ് ബോധ്യം വരുന്നത്? അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെ. അപ്പം യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്തതാണ് ദൈവത്തിന്റെ ആത്മാവ് സ്വർഗത്തിലെ നീതിപീഠത്തിന് മുമ്പിൽ പാപം. ദൈവം എന്ന ന്യായാധിപതിയുടെ മുമ്പാകെ ഈ അഡ്വക്കേറ്റായ ഹോളി സ്പിരിറ്റ് വ്യക്തമാക്കി കൊടുക്കുന്നത് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്തതാണ് പാപം. സുപ്രീം കോർട്ടിലെ ഏതെങ്കിലും ഒരു ജഡ്ജി നിന്നെ, നീ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്തത് കൊണ്ട് നിന്നെ ഇത്ര കൊല്ലം ജയിലിൽ ഇടുന്നു എന്നുള്ള ഏതെങ്കിലും വിധി വിധിക്കാൻ പറ്റുമോ? കാരണം അവർക്ക് ഏത് ജ്ഞാനമാണുള്ളത്? ലോകത്തിൽ ഇതേ ജ്ഞാനമാണ് നമുക്കുള്ളെങ്കിലും ആത്മാവിന്റെ വശം എന്താണെന്ന് നമ്മൾ മനസ്സിലാകുന്നില്ല. इसके लिए जब पवित्र आत्मा आएगा वाक्य नौ में पढ़ते समय पाप के विषय में वो इसके लिए हमें निरुत्तर कर रहा है. क्या वो कर रहा है? क्योंकि हम उन्होंने मुझ पर विश्वास नहीं किया या प्रभु यीशु मसीह पर विश्वास नहीं किया. तो देखो पवित्र आत्मा के विषय में पाप क्या है? क्योंकि हमने प्रभु यीशु मसीह पर विश्वास नहीं किया, ये बात पर है वो हमें निरुत्तर करेगा, बोधि करेगा. ये है तो हमारा विषय में सबसे बड़ा गुनाह क्या है? उद्धार करता है प्रभु यीशु मसीह जगत पर आकर भी हम उस पर विश्वास नहीं किया, वो है सबसे बड़ा पाप जो परमेश्वर जो लेखा लेता है. क्या ऐसा संसार का कोई भी वकील या संसार का अधिकारी न्यायालय वाले कोई बोलते हैं क्या, देख तूने यीशु मसीह पर विश्वास नहीं किया इसलिए तुझे मैं इतना महीने के लिए, इतना साल के लिए जेल में डालूंगा करके, ऐसा कोई बोलता है क्या? नहीं, क्योंकि संसार का विषय का उनका हिसाब, उनका लेखा अलग है. तो यही बोध्य में हम संसार के समाज के जैसा बोध्य में हम रहेंगे तो
प्रभु यीशु मसीह का कार्य को हम कभी नहीं समझेंगे और पवित्र आत्मा आकर किस बात पर हमें निरुत्तर कर रहे हैं ये बोध भी हमें समझ में नहीं आएगा। ഇതുപോലെ തന്നെയാണ് നീതിയുടെ വിഷയം. നീതി എന്താണ് എന്ന് ലോകമനുഷ്യൻ ചിന്തിക്കുന്ന രീതിയിലല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നീതിയെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. उसी तरह धार्मिकता का विषय भी अगर हम देखा जाए तो संसार के लोग धार्मिकता को किस तरह समझते हैं वैसा पवित्र आत्मा भी वैसे ही आकर हमें कर रहा है करके वैसा नहीं है, दोनों में फर्क है। संसार का समझ में फर्क है और पवित्र आत्मा का बोध में फर्क है। എന്താ നീതി? धार्मिकता का क्या है? അവിടെ 10 വാക്യത്തിലുണ്ട്. बाकी 10 में हम देखते हैं, हां, ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും. तो धार्मिकता का विषय इसीलिए कि मैं पिता के पास जाता हूँ. നിങ്ങൾ എന്നെ ഇനി കാണാതിരിക്കി എന്ന് പറഞ്ഞാൽ അക്ഷരീയമായിട്ട് ഈ ഭൂമിയിൽ തച്ചന്റെ മകനായി മറിയയുടെ മകനായി 33 വയസ്സുള്ള യേശുവിനെ ജഡപ്രകാരം കാണാതിരിക്കയും. और फिर तुम मुझे फिर से ना देखोगे. मतलब क्या है? चेले लोग उस समय में जो शारीरिक रीति से यीशु मसीह को देखा कि देखो ये मरियम का बेटा है, यूसुफ का बेटा है, जो शारीरिक नजर से उन लोग देख रहे थे, जो यीशु को शारीरिक रीति से देखा, उस रीति से यीशु को फिर वो लोग कभी नहीं देखेंगे. उसका मतलब क्या है? यीशु मरिचु, मतलब यीशु मसीह फिर मर गया. അപ്പൊ യേശു മരിച്ചതാണ് നീതി. അതാണ് നമ്മൾ നേരത്തെ റോമലേഖനം അതിന്റെ 3 നമ്മൾ വായിച്ചത്, അതിന്റെ 24-25. അതായത് യേശു ക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ മരിച്ചവനായി ദൈവം പരസ്യമായി നിർത്തിയിരിക്കുന്നത്, ഒരു പാപിക്ക് പകരമായി മരിച്ചതാണ് ദൈവത്തിന്റെ നീതി. तो धार्मिकता क्या है करके यहाँ पर हम जो हम लोग पढ़ते हैं 11 में, जो यहाँ पर अभी हम देखते हैं धार्मिकता क्या है बोधी में 10 में, कि पिता अभी यीशु मसीह जगत पे नहीं है, वो हमारे लिए मर गया है. यही बात तो हमने रोमियो का पुस्तक 3 में 24-25 में हमने क्या पढ़ा? पिता परमेश्वर ने पुत्र को संसार में क्या किया है? पुत्र को हमारे लिए प्रायश्चित के रूप में हमारे लिए ठहराया है. यीशु मसीह मरने की वजह से पूरा दुनिया के सामने ये प्रकट करके दिखाया कि हमारे प्रायश्चित के लिए यीशु मसीह मरा है. तो यीशु मसीह मरना ही है, परमेश्वर का धार्मिकता प्रकट हुआ. वही धार्मिकता है जो पवित्र आत्मा आके हमें बोध दिलाते हैं कि यीशु मसीह हमारे लिए मरा. अब നമ്മളെ ബെർസി പറഞ്ഞു നമ്മൾ എന്തുകൊണ്ട് വിലയേറിയവരായിരിക്കുന്നത്? കാരണം ഈ സുപ്രീം കോർട്ടിലെ ജഡ്ജിനേക്കാൾ പാപം എന്ന വിഷയം എന്താണെന്ന് നമുക്കറിയാം. കാരണം ദൈവം നമുക്ക് കൺവിൻസ് ചെയ്തതാണ്. അപ്പോൾ സുപ്രീം കോർട്ടിലെ ജഡ്ജിയേക്കാൾ നമുക്ക് നീതി എന്താണെന്ന് അറിയാം. കാരണം അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൺവിൻസ് ചെയ്തതാണ്. Amen. इसके लिए जैसा भाई बेंसी ने पहले भी विषय में कहा था, अभी हम लोग बहुत मूल्यवान हो चुके हैं परमेश्वर के नजर में. हमें मूल्यवान क्यों हो गया है? क्योंकि अभी हमारा अवस्था हम जानते हैं. ये संसार का हाकिम हो और अधिकार हो, वो लोग जिस रीति से पाप को देखता है उससे भी ज्यादा ज्ञान परमेश्वर ने हमें पाप के विषय में दिया है. हम लोग जानते हैं, समझते हैं, पवित्र आत्मा ने हमें निरुत्तर किया है. और धार्मिकता के विषय में देखते समय में ये संसार के अधिकारी लोग, न्यायालय लोग ने धार्मिकता के विषय में जो देखता है उससे भी ज्यादा ज्ञान हमको पवित्र आत्मा ने हमें देखकर निरुत्तर किया है. इसके लिए हमें वो मूल्यता हमें मालूम है. അപ്പോൾ ദൈവത്തിന്റെ നീതി എന്താണെന്ന് ഉള്ള വിശാലമായ ഒരു ഒരു പാഠം ഹോളി സ്പിരിറ്റ് നമുക്ക് കൺവിൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഹോളി സ്പിരിറ്റിന്റെ ഉത്തരവാദിത്വമാണ്. കാരണം നമ്മളെ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും രക്ഷിക്കപ്പെട്ടവരും. तो परमेश्वर का धार्मिकता क्या है करके ये बात को समझने के लिए या समझाने वाला अगर कोई है तो वो एक ही व्यक्ति है, पवित्र आत्मा, जो प्रतिदिन विश्वास पाने वाला या नया जन्म पाए हुए लोगों के अंदर पवित्र आत्मा उनको निरुत्तर कर रहा है, बोध कर रहा है. यही पवित्र आत्मा का काम है कि परमेश्वर का धार्मिकता क्या है या परमेश्वर का धार्मिकता कौन है बताकर देने का. वो समझ जो हम लोग समझे वो हर एक विश्वासियों के अंदर पवित्र आत्मा कराता है. അപ്പൊ നമ്മള് യെശയ്യാവിന്റെ പുസ്തകം 53 അതിന്റെ 11 വാക്യത്തിൽ അതിന്റെ പ്രവചനാത്മാവിൽ ഹോളി സ്പിരിറ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. Isaiah 53 का 11 में जब हम पढ़ते हैं समय में भविष्यवाणी के विषय में, प्रभु के विषय में क्या होगा करके, वो भविष्यवाणी का आत्मा ने उसके विषय में पहले से ही उसके बारे में बोला है. കാരണം നമുക്ക് വന്ന് ബോധ്യപ്പെടുത്തുന്ന അതേ ഹോളി സ്പിരിറ്റ് പ്രവാചകന് ബോധ്യപ്പെടുത്തത് ഇങ്ങനെയാണ്, 53 അതിന്റെ 11 വാക്യത്തിൽ, അവൻ തന്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകും, നീതിമാനായി എന്റെ ദാസൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദാസനായിട്ട് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ദാസൻ, തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതിയിരിക്കും. എന്നിട്ട് പറയുകയാണ്, അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അപ്പൊ ആരുടെ അകൃത്യം യേശു വഹിച്ചോ അവനാണ് നീതീകരിക്കപ്പെടുന്നത്. उसी तरह पुराने नियम में भविष्यवक्ताओं को पवित्र आत्मा निरुत्तर करके बोध किया था. वो क्या था? 53 का 11 में हम पढ़ते हैं, 11 में, वह अपने प्राणों का दुख उठाकर उसे देखेगा और तृप्त होगा, अपने ज्ञान के द्वारा मेरा धर्मी दास बहुतों को धर्मी ठहराएगा,
और उनके अधर्म के कामों का बोझ आप उठा लेगा। तो वो ये मेरा धर्मी दास मतलब प्रभु यीशु मसीह उसको वो बात बोध्य होगा, वो बातों को बोध्य दिलाने का वो सामर्थ्य है। वो जब हमारे लिए अधर्म का हमारे अधर्म के विषय में जब वो बलिदान होगा वो देखेगा और वो तृप्त होगा और ये धर्मी दास बहुत जनों को धर्मी ठहराएगा। അപ്പൊ നമ്മളെ നീതീകരിക്കണമെങ്കിൽ ആ നീതീകരിക്കുന്നവൻ സമ്പൂർണ്ണ നീതിമാനായിരിക്കണം, എന്റെ നീതിമാൻ അല്ലെങ്കിൽ എന്റെ റൈറ്റസ് സെർവന്റ് എന്ത് ചെയ്യുന്നു. അപ്പം നമ്മൾ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി തന്നെക്കാൾ നീതിമാനായ ഒരു വ്യക്തി ആയിരിക്കാം ഒരു പക്ഷേ കുറ്റം വിധിക്കുന്നത്. ये धर्मी ठहराने वाला व्यक्ति जो है वो हमसे भी ज्यादा धर्मी होना चाहिए, पूर्ण रीति से धर्मी होना चाहिए। वो है यहाँ पर कहते समय में कह रहा है कि मेरा धर्मी दास जो दूसरों को धर्मी ठहराएगा वो खुद इतना धर्मी है, उसके उसके पास सामर्थ्य है दूसरों को धर्मी ठहराने के लिए। अब नमक येशु क्रिस्तुविने कुरिच परिशुद्धात्मा कन्विंस चेय्युन्नत एन्ने नीतीकरिक्कुन्न ई क्रिस्तुविल पापमिल्लेन्नुम എന്റെ പാപം വഹിച്ചതുകൊണ്ടാണ് യേശു മരിച്ചതെന്നും അതാണ് ഞാൻ ഇനി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നീതിയെക്കുറിച്ചും യേശു മരിക്കാൻ കാരണം എന്നെ നീതീകരിക്കാൻ മരിച്ചു എന്നുള്ള വിശ്വാസമാണ് നീതി. ഇത് ഹോളി സ്പിരിറ്റ് നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് നിറയ്ക്കുകയാണ്. कि मेरा जो धर्मी दास प्रभु यीशु मसीह है जो पूर्ण रीति से धर्मी है उसमें कोई भी पाप नहीं, कोई भी कपट नहीं, मुझ जैसे निकम्मा व्यक्ति को अधर्म से भरा हुआ पापी व्यक्ति को वो क्या कर रहा है, वो अपने में वो लेकर मतलब अभी मेरा अस्तित्व नहीं, मुझे खत्म कर मेरा अवस्था को खत्म कर प्रभु यीशु मसीह जो मेरे लिए प्रायश्चित बनने की वजह से क्या हो गया, मेरा अवस्था को हटाकर मेरा पाप का अवस्था को हटाकर और उनका उनके विषय में प्रभु यीशु मसीह मरने से क्या हो गया, वो मुझे धार्मिकता करके गिना जा रहा है, वो मुझे ठहराया जा रहा है। ये अवस्था में प्रभु यीशु मसीह मरने की वजह से मुझे धार्मिकता ठहराने का अवस्था में क्या हो गया, मेरा धर्मी दास इतना महान है। അവിടെ നമ്മൾ റോമലേഖനം ഈ നിലയിൽ ഹോളി സ്പിരിറ്റിന്റെ ജ്ഞാനം കൂടാതെ മനുഷ്യൻ സ്വയം ധർമ്മി നീതിവാന്മാരായി തീർന്നതാണ് യഹൂദൻ രക്ഷപ്പെടാതിരിക്കാനുള്ള കാരണം. തോ യഹൂദിയോ വിഷയമേ ദേഖത്തെ സമയമേ യഹൂദി ലോകോ ക്യൂ वो उनको उद्धार वो लोग खो बैठा, क्योंकि इतना बड़ा धर्मी जन प्रभु यीशु मसीह हमें बचाने के लिए आते समय में वो लोग उस पर ध्यान देते हुए वो लोग अपना धार्मिकता को स्थापना करने लगा, परमेश्वर के सामने अपना धार्मिकता से खड़े रहने की वजह से यीशु मसीह जो धार्मिक व्यक्ति है जो हमारा उद्धार करता है उसको ठुकरा दिया, इसके लिए परमेश्वर ने यहूदियों को भी ठुकराया। रोमलेखन 10 അധ്യായത്തിന്റെ 3 വചനം നമ്മളോട് ബന്ധത്തിൽ നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്നെങ്കിലും ഈ ഒരു അർത്ഥത്തിൽ അല്ല യേശുവിൽ വിശ്വസിക്കുന്നതെങ്കിൽ ഹോളി സ്പിരിറ്റ് കൺവിക്ട് ചെയ്യാതെ നമ്മൾ വിശ്വസിച്ചാലും അത് രക്ഷയ്ക്ക് കാരണമാകത്തില്ല. കാരണം ഒരു യേശു ഉണ്ടെന്നുള്ളതല്ല ഇവിടുത്തെ വിശ്വാസം, യേശു മരിച്ചത് എന്തിനാണെന്നുള്ളതാണ് ഹോളി സ്പിരിറ്റ് നീതിയായിട്ട് വെളിപ്പെടുത്തുന്നത്. റോമിയോ 10:3 കെ അനുസാരം പഠിത്ത സമയം ഹമേ സമജ്നാ ഹേ ഹമാരാ ധാർമ്മികത കാ വിഷയ കാ ബോധ്യ ഹമേ സമജ്നാ ഹേ ऐसे ही मैं अधर्मी व्यक्ति हूँ करके ऐसा बोध्य होने से कोई फायदा नहीं है जब तक पवित्र आत्मा मुझे बोध्य नहीं दिला रहा कि यीशु मसीह तुम्हारे लिए क्यों मरा। वो बोध्य अवस्था जब तक मुझे समझ में नहीं आएगा तब तक मेरा नया जन्म नहीं हो रहा है। पवित्र आत्मा इसके लिए दिया गया है ताकि मैं समझ सकूं मेरा अवस्था क्या है। मैं अधर्मी होने से बोध्य होने से काफी नहीं है, लेकिन पवित्र आत्मा मुझे एहसास दिलाना है कि मेरे लिए प्रभु क्यों मरा। അവിടെ 10:3 വാക്യം അവർ ദൈവത്തിന്റെ നീതി അറിയാതെ റോമിയോ 10:3 പഠിത്ത സമയമേ വാ പർ ക്യാ പഠിത്ത ഹേ ക്യൂകി വോ ലോ പരമേശ്വർ കേ ധാർമ്മികതാ സേ അൻജാൻ ഹോകർ സ്വന്ത നീതി സ്ഥാപിപ്പാൻ ഓർ അപ്ന സ്വയ അപ്ന ധാർമ്മികതാ കോ വോ ലോഗ് നേ സ്ഥാപന കിയ. അപ്പൊ രണ്ടാം വാക്യം എങ്ങനെയാണ്, അവര് ദൈവത്തിന്റെ കാര്യത്തിൽ തീക്ഷ്ണതയുള്ളവരാണ്. तो वाक्य 2 में जब पढ़ते समय में वहां पर हम क्या देखते हैं कि वो लोग परमेश्वर के कार्य के विषय में बहुत जलन से वो लोग कार्य करते हैं करके वहां पर हम देखते हैं दैव कार्यത്തിൽ തീഷ്ണതയുള്ളവരാണ് പക്ഷേ പരിജ്ഞാനമില്ല. അപ്പം നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ ഒരു ഭക്തിയുടെ തീവ്രത കാണിക്കുന്നതല്ല ഭക്തി എന്ന് പറയുന്നത്, ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ ഈ സത്യം വെളിപ്പെടുത്തി തരുമ്പോഴാണ് അത് ഭക്തിയായിട്ട് മാറുന്നത്. तो वहां पर देखो वाक्य 2 में देखो परमेश्वर के लिए वो लोग धनी रहती थी मतलब क्या, वो लोगों को बहुत तीव्रता था, बहुत उत्तेजना था परमेश्वर के लिए कार्य करने के लिए, लेकिन ये आधार नहीं है वो धर्मी गिना जाने के लिए। हम लोग परमेश्वर के लिए बहुत भक्ति दिखा सकते हैं लेकिन जब तक पवित्र, लेकिन फिर भी ये लोग कौन थे, अनजान लोग थे, परमेश्वर का ज्ञान के विषय में कुछ भी नहीं मालूम था उनको। ऐसा हम भी हो सकते हैं, हमें बहुत भक्ति दिखा सकते हैं लेकिन जब तक पवित्र आत्मा हमें बोध नहीं कराएगा कि हमें धार्मिकता का जरूरत है, क्यों प्रभु यीशु मसीह मरा, तब तक हम लोग परमेश्वर के लिए कोई भी फायदा जन नहीं है।
ആ പത്താം അധ്യായത്തിന്റെ രണ്ടാം വാക്യം പൗലോസിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയായിരുന്നു. കാരണം അവൻ തീവ്രതയുള്ളവനായിട്ട് അവന് ക്രിസ്ത്യാനികളെ കൊന്നത് അവൻ ആ തീക്ഷ്ണതയിലാണ്. പക്ഷെ പരിജ്ഞാനമല്ല. तो देखो पौलोस के विषय में भी ये वाक्य देखो रोमियो 10 का तो पौलोस के लिए भी लागू होता है. वो बहुत ही जलन से और एकदम ज्ञान से भरकर वो क्या करता था, इसराइली यहूदी लोगों के शत्रु है जो मसीह धर्म के लोग है करके बोलकर मसीह लोगों को वो सताता था. लेकिन वो सब परमेश्वर का ज्ञान से नहीं था, वो परमेश्वर के विषय में तभी भी वो अनजान था. तो यहाँ पर परमेश्वर का धार्मिकता को सिर्फ देख रहे उतना ही नहीं, कंडाल അതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. അമേൻ. ജോ പരമേശ്വർ കാ ധാർമ്മികത കോ ദേഖേഗാ സമജ് ജായേഗാ വോ ധാർമ്മികത കേ സാമനേ ജുക് ജായേഗാ. അപ്പം ഇവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യുക. കാരണം എന്റെ നീതിയല്ല, യേശുക്രിസ്തു ദൈവത്തിന്റെ നീതി എന്താണെന്ന് ഒരുവൻ അറിയുമ്പോൾ നാം ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ സമ്പൂർണമായി സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് പിന്നെയും നീതിയുടെ വചനം പിന്നെയും ഇങ്ങനെ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. തോ യാ പർ വിഷയ ക്യാ ഹേ കി അപന ധാർമ്മികത മേ നഹി बल्कि यीशु मसीह जो परमेश्वर का धार्मिकता है उस धार्मिकता के सामने जो अधीन हो जाता है उसको क्या होगा. परमेश्वर जो धार्मिकता का कार्य करता है एक एक धर्म के बातें धार्मिकता के बातें और उसको बातें प्रकट होते रहेगा क्योंकि उसने अपने आप को परमेश्वर की उपस्थिति परमेश्वर का धार्मिकता के सामने अधीन हुआ है. അപ്പൊ നമ്മളത് ഈ നീതീകരണം അല്ലെങ്കിൽ ക്രിസ്തുവിനുള്ള ഈ നീതിയാണ് ജീവന് കാരണം എന്ന് നമ്മൾ അവിടെ അഞ്ചാം അധ്യായത്തിന്റെ റോമലേഖനം അഞ്ചാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലുണ്ട്. रोमियो 5 का 18 में पढ़ते समय में हम देखते हैं कि ये धार्मिकता के वजह से अब उसका वो जीवन का कारण उसी विषय में है करके हम पढ़ते हैं. हमको नित्य जीवन കിട്ടുന്നതിനുള്ള കാരണം എന്താണ്? हमें अनंत काल का जीवन मिलने का कारण क्या है? കാരണം നമുക്ക് അനന്തമായ മരണം വരാനുള്ള കാരണം അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ അപ്പോൾ ഏക മനുഷ്യന്റെ ലംഘനമാണ് സകലരും ജീവൻ ഇല്ലാതെ നശിച്ചു പോകുന്നത്. അപ്പോൾ അടുത്ത വാക്യം വായിക്കുകയാണ്. सब मनुष्यों के लिए दंड की आज्ञा का कारण हुआ वैसा ही एक धर्म का काम भी सब मनुष्यों के लिए जीवन के निमित्त धर्मी ठहराए जाने का कारण हुआ. तो एक मनुष्य का अधर्म के अपराध के वजह से हमारे ऊपर सबके ऊपर दंड और न्याय तो आ गया वो तो है, लेकिन एक जन का धार्मिकता का कार्य की वजह से इसमें हमारा काम कुछ नहीं है. एक व्यक्ति ने जो धर्म का काम किया है इसके वजह से हम लोग सब धर्मी ठहराए जा रहे हैं और वो प्रभु यीशु मसीह की वजह से है. अपने जस्टिफिकेशन ऑफ लाइफ वहां पर देखो वो धार्मिक मनुष्य के लिए जीवन के निमित्त धर्मी ठहराया. जीव कारणमाय नीतिकरण वहां पर क्या जीवन के निमित्त धर्मी ठहराया जाना അതായത് ജസ്റ്റിഫിക്കേഷൻ ഓഫ് ലൈഫ് ധർമ്മി ടെരായ ജാന ജോ ജീവൻ ജീവൻ ധർമ്മി ടെരാനെ കി വജഹ സേ ജീവൻ മില. അതായത് നമുക്ക് ജീവൻ കിട്ടിയത് ഈ യേശുവിന്റെ മരണത്താലാണ്. യാനി കി ക്യാ ഹമേ ജീവൻ മില്ലനെ കാ കാരൻ ക്യാ ഹേ ഏക വ്യക്തി നേ ഏക വ്യക്തി കാ മൃത്യു കി വജഹ സേ താകി ഹം ധർമ്മി ടെരായ ജാ സകേ വോ ജീവൻ ഹംകോ മില. അതാണ് നമ്മൾ എബ്രായ ലേഖനം 14 രണ്ടാം അധ്യായത്തിന്റെ 14 അവനെ അവന്റെ മരണത്താൽ നമ്മുടെ മരണത്തെ മാറ്റി ജീവൻ തന്നു. വായിക്കണ്ട, വേറെ ഇവിടെ ഇവിടെ വായിക്കുകയാണ്. ജീവകാരണമായ നീതീകരണവും വന്നു. ഉസി തര എബ്രായ പഠത്തെ तो यहाँ पर हम पढ़ते हैं कि उनका वो ये जीवन के लिए मिलने का कारण क्या है, इसका निमित्त का कारण क्या हुआ, हमें जीवन क्यों मिला, क्योंकि किसी और को हमारे लिए मरना पड़ा. अब जीवन नीतिकरण संभवचु तो धर्मी ठहराया जाने में क्या हुआ, नमक जीवन किटी, हमें जीवन मिला. इन नाम जीवन किटा वेरे ऐसी मार्ग नाम ये प्रावश्यम ओ लॉर्ड जीसुन विवन അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിൽ നമ്മൾ ജീവൻ കിട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അപ്പോഴും അത് ജീവനാകുന്നില്ല. കാരണം ദൈവത്തിന് വഴിയല്ല. കാരണം ഞാൻ നീതീകരിക്കപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിത്യജീവൻ കിട്ടിക്കഴിഞ്ഞു. ये जीवन ऐसा रास्ता प्रभु ने अभी तैयार करके रखने की वजह से ये रास्ता को छोड़कर मैं कोई और जीवन प्राप्त करने के लिए कोई और रीति अगर मैं
कोशिश कर रहा हो तो उदाहरण के लिए मैं यीशु को अगर 10 बार हे प्रभु यीशु मसीह बोला या फिर मैं कोई और कार्य कर रहा हूँ जीवन प्राप्त करने के लिए तो मैं अभी तक रास्ता समझा नहीं है क्योंकि जीवन प्राप्त करने का जो निमित्त है वो कारण क्या है मैं धर्मी ठहराया जाने प्रभु यीशु मसीह मैंने मरा हुआ वो कार्य का रास्ता ऑलरेडी खुलकर रखा है मुझे जीवन मिल चुका है मसीह में അപ്പൊ ഇവിടെ നീതികരണ നിമിത്തം നിത്യജീവൻ കിട്ടി ഇനി 5:16 നീതികരണ നിമിത്തം നമ്മുടെ സകല പാപവും ദൈവം ക്ഷമിച്ചു കാരണം ഈ പാപക്ഷമയാണ് നീതികരണത്തിന്റെ ബേസ് നീതി പാപം ക്ഷമിച്ചുവെങ്കിൽ നിത്യജീവനും കിട്ടി അവിടെ 5:16 हमें 5:16 में भी जब हम पढ़ते समय पापर हम देखते हैं हमें धर्मी ठहराया जाने की वजह से जो जीवन मिला है उसी के साथ साथ क्या हो गया 5:16 में पढ़ते हैं कि मेरे सारा अपराधों को जो मेरे ऊपर न्याय था वो सारा न्याय के विषय में क्या किया मुझे क्षमा किया मेरा पापों का जो दंड जो आ गया था मेरे ऊपर उससे मुझे प्रभु ने क्षमा किया वो क्षमा करने के आधार पर है मैं धर्मी ठहराया जा चुका हूँ कृपापरमो अनेक लंघनങ്ങളെ മോചിക്കുന്ന നീതികരണ വിധിക്ക് അപ്പൊ ദൈവം എന്നെ നീതീകരിച്ചപ്പോൾ എന്റെ പാപങ്ങളെല്ലാം എന്റെ മരണം വരെയുള്ള എല്ലാ പാപങ്ങളും ദൈവം ക്ഷമിച്ചു തന്നു उसका बी पार्ट पढ़ेंगे 16 का परंतु बहुत तेरे अपराधों से ऐसा वरदान उत्पन्न हुआ कि लोग धर्मी ठहरे तो ये है कि प्रभु मेरे एक वरदान है उत्पन्न हो गया है वो क्या है कि मेरा मरने तक का पाप मेरे जन्म से लेकर मेरा मरने तक का सारा पाप और अपराधों को प्रभु ने मुझे मसीह में मुझे क्षमा हो गया है അപ്പൊ പാപം ഈ ഈ നീതീകരണത്തിന്റെ ബൃഹത്തായ വംശം നമ്മൾക്ക് കൺവിൻസ് ചെയ്ത് തരുന്നത് ആരാണ് ഹോളി സ്പിരിറ്റ് പവിത്രാത്മാ അപ്പൊ നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ നീതിയെ കുറിച്ച് എവിടെല്ലാം പറയുന്നിട്ടുണ്ടോ അതിന്റെ എല്ലാം ഒരു വിശദാംശം ഹോളി സ്പിരിറ്റ് ഗുരുവായിരുന്ന ടീച്ചറായിരുന്നു കൊണ്ട് നമ്മളെ പഠിപ്പിക്കും ഇതാണ് അഭിഷേകം അഭിഷേകം നമ്മളെ പഠിപ്പിക്കും तो इसके लिए हमें धार्मिकता के विषय में धार्मिकता करके ये शब्द जहां पर भी बाइबल में हम लोग पढ़ते समय में उसको बात हमें समझना है ये सब बातों का बोध हमें समझा कर देने वाला सिखा के देने वाला है पवित्र आत्मा एक एक बातें हमें जो सिखाता है क्योंकि पवित्र आत्मा आएगा वो हमें सब बातें सिखाएगा धार्मिकता के बातें सिखाएगा इसी को अभिषेक कहते हैं अभिषेक का मतलब क्या है हमें जो प्रभु के बारे में एक एक बातें हमें सिखा कर हमें समझाएगा जो पवित्र आत्मा हमारे अंदर करता है ഇനി അതിന്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ കണ്ടു ജീവൻ കിട്ടുന്നു പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു ഈ നീതീകരണ നിമിത്തം ഇനി ജീവന്റെ സമൃദ്ധിയായി വാഴ്ച ഉണ്ടാകുന്നത് നീതീകരണത്തിലൂടെയാണ് 21-ാം വാക്യം अभी जैसा हमें पाप का क्षमा के बारे में हमने पढ़ा और हम धर्मी ठहराए जा रहे हैं वो भी पढ़ा जिसके वजह से हमको जीवन मिल रहा है जो हमने पहले भी पढ़ा जिसके वजह से क्या हो गया अब ये जीवन का समृद्धि हमें इसके वजह से राज्य करने का अधिकार का विषय में भी उसका भी अनुग्रह हमें प्रभु के द्वारा मिल रहा है करके वाक्य 21 में हम पढ़ते हैं और 17 वाक्य में हम पढ़ते हैं क्योंकि जब एक मनुष्य के अपराध के कारण मृत्यु ने उसे एक ही के द्वारा राज्य किया तो जो लोग अनुग्रह और धर्मरूपी वरदान बहुतायत से पाते हैं वे एक मनुष्य के अर्थात यीशु मसीह के द्वारा अवश्य ही अनंत जीवन में राज्य വായിക്കുന്നത് ഗ്രേസിന്റെ അബണ്ടൻസ് സമൃദ്ധമായ ഗ്രേസ് വർദ്ധിക്കുന്നത് നീതീകരണ വിഷയത്തിലാണ് यहां पर हम देखते हैं कि अनुग्रह का जो भंडारता है अनुग्रह भी क्यों मिल रहा है वो एक व्यक्ति का कार्य की वजह धार्मिकता का कार्य की वजह से है അവിടെ ഒരു വാഴ്ച അല്ലെങ്കിൽ നിത്യജീവന്റെ ഒരു വാഴ്ച നമുക്ക് കിട്ടുന്നത് ദൈവം തന്റെ സ്നേഹത്തിൽ നീതിയെ നിവർത്തിച്ചത് കൊണ്ടാണ് और यहाँ तक कि हमें अनंत काल का जीवन का राज्य करने का विषय में अनंत काल का जीवन में हम लोग राज्य हो रहा है करके उसका भी कारण क्या है पिता परमेश्वर का वो प्रेम है जो पुत्र ने कलवरी क्रूस में हमको प्रकट करके दिखाया നമ്മളെ ദൈവനീതി പറയുമ്പോൾ ദൈവസ്നേഹത്തിൽ നിന്ന് അടർത്തി എടുത്ത് നീതിയെ കുറിച്ച് ഈ മുസ്ലിം പഠിപ്പിക്കുന്നത് പോലെ നീതിയെ പഠിപ്പിക്കരുത് കാരണം ദൈവസ്നേഹത്തിൽ നിന്ന് ഉരുവായതാണ് നീതി हमें धार्मिकता के विषय में जब भी हम लोग पढ़ते समय में हमें धार्मिकता को प्रेम से हमें अलग नहीं करना है जो मुस्लिम क्या कर मुस्लिम लोग क्या करते हैं वो लोग सिर्फ धार्मिकता धार्मिकता बोलकर बोलते हैं लेकिन परमेश्वर का प्रेम उसमें वो लोग नहीं जोड़ते परमेश्वर का धार्मिकता का उत्पन्न होने का कारण क्या है परमेश्वर का प्रेम की वजह से है अब नमक ये നീതീകരണ विषय ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കീഴ്പ്പെട്ടുകൊണ്ട് നമുക്ക് അവനോട് ധാരാളമായി ചോദിക്കാം ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ നീതിയെ കുറിച്ച് ബോധം വരുത്തണമേ പാപത്തെ കുറിച്ച് ബോധം വരുത്തണമേ ന്യായവിധി എന്നുള്ളത് വേറൊരു വിഷയമാണ് അതും നമ്മൾ ചിന്തിച്ച് വിചരിക്കുന്ന രീതിയിലല്ല ലോകം മനസ്സിലാക്കുന്ന രീതിയിലല്ല ന്യായവിധി तो इसी तरह हमें प्रभु की उपस्थिति में आकर
हे परमेश्वर हमें बोध करो, पवित्र आत्मा की मदद से हमें निरुत्तर करो, हमें समझाओ कि पाप का विषय में क्या है, धार्मिकता के विषय में क्या है, हमें समझाए। और इतना ही नहीं, जो तीसरा बात है न्याय के विषय में, जो दुनिया ने न्याय के बारे में सोच कर रखा है, संसार ने न्याय के बारे में सोच कर रखा है, वैसा नहीं है, पवित्र आत्मा हमको बताएगा। പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവ് അയച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്. അവനോട് കീഴ്പ്പെട്ട്, അവന് കീഴ്പ്പെട്ട് അവനെ അനുസരിക്കുമ്പോൾ നമുക്ക് ധാരാളമായ നീതിയുടെ സമൃദ്ധിയും വാഴ്ചയും ഇപ്പോൾ തന്നെ ലഭിക്കും. പ്രഭുനെ അമേ പവിത്രാത്മാക്കോ അമാരെ ജീവൻ ഭേജാ ഹെ, പവിത്രാത്മാ അമാരെ അന്തർ ഹെ, ബോതായിസെ അമാരെ അന്തർ ജീരാ ഹെ. പവിത്രാത്മാക്കി ഉപസ്ഥിതി മേ ഹം ലോഗ് ആധീൻ ഹോകർ, नम्र होकर हम सब बातें सीखे धार्मिकता के विषय में, और वो हमें बहुत से बातें सिखाएगा, और आज ही हमें अभी से ही वो हमें जीवन का जो राज्य का अनंत काल का जीवन का राज्य का विषय का वो अनुभव अभी से वो हमें भरकर रखा है। कर्ता नम्रे सहायक है, नमको प्रार्थना, इसलिए परमेश्वर हमें सहायता करे और सत्य में हमें बढ़ते रहे।